الله 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 السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه أجمعين أما بعد ഏറെ പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്വഭാവത്തിലെ 10-ാമത്തെ പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുടെ ബാക്കിയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പരദൂഷണം പാടില്ല എന്നാണ്. ഗൈബത്ത് എന്താണ് എന്നും അത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ അഭിമാനത്തെ ശതപ്പെടുത്തുക എന്നൊക്കെ തുടങ്ങി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. നോക്കൂ, നിങ്ങളൊരു സംഭവം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജ് യാത്രയ്ക്ക് കൊണ്ടുപോയല്ലോ. നമുക്കറിയാം എന്താണ് മിഅ്റാജ് യാത്ര എന്ന് പറഞ്ഞാൽ, ഇസ്രാവും മിഅ്റാജും അല്ലേ, ആകാശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനാണ് മിഅ്റാജ് എന്ന് പറയുക. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയി ഒറ്റ രാത്രി കൊണ്ട്. അതിന് ഇസ്ര എന്നും പറയും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാഴ്ച കണ്ടു. എന്തായിരുന്നു ആ കാഴ്ച എന്നറിയോ? ഒരു കൂട്ടം ജനങ്ങളുടെ അരികിലൂടെ പ്രവാചകനെ കടന്നു പോയപ്പോൾ ഒരു കാഴ്ച കാണുക. അവർക്ക് ഈ ആളുകൾക്ക് ചെമ്പ് കൊണ്ടുള്ള നഖങ്ങളുണ്ട്. ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ, ആ നഖങ്ങൾ ഉപയോഗിച്ച് ഇവരെന്ത് ചെയ്തു? അവരുടെ മുഖത്തും നെഞ്ചിലും ഇങ്ങനെ വലിച്ച് കീറുകയാണ് അല്ലേ, മാന്തുകയാണ്. നെഞ്ചിൽ വലിച്ച് കീറുന്നു, മുഖത്ത് വലിച്ച് കീറുന്നു. ഇത് പ്രവാചകൻ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, ഇവർ ആരാണ് അല്ലേ, ഇവർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പ്രവാചകന് കൊടുത്ത മറുപടി എന്താ നിറങ്ങൾ? മനുഷ്യ മാംസം തിന്നുകയും അവരുടെ അഭിമാനം ശതപ്പെടുത്തുകയും ചെയ്തവരാണിവർ. നോക്കൂ നിങ്ങൾ എത്ര ഗൗരവമാണ് ആ കാര്യം. എങ്ങനെ മനുഷ്യ മാംസം തിന്നുക? എന്താ അങ്ങനെ പറഞ്ഞു? മനുഷ്യൻ്റെ മാംസാരം തിന്നു. പിന്നെന്തോടെ അങ്ങനെ പ്രയോഗിക്കാൻ കാരണം? ഒരാളെക്കുറിച്ച് ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞ് നടക്കുക, അത്തരമുള്ള സ്വഭാവമാണ് പ്രവാചകൻ ഉദ്ദേശിച്ചത്. എന്ത്? പച്ച മനുഷ്യൻ്റെ പച്ച മാംസം തിന്നാണ് അല്ലേ. എന്നിട്ടോ അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ആളുകൾ, ആളുകൾക്ക് ഇടയിലിട്ട് അവനെ എന്താണ് വഷളാക്കുക, അവനില്ല വരുന്നോ ഒരു കാര്യം അവൻ്റെ അറിയാതെ അവൻ ചെയ്തു പോയൊരു കാര്യമായിരിക്കും കുറേ വർഷങ്ങൾക്ക് മുമ്പോ ദിവസങ്ങൾക്ക് മുമ്പോ ഒക്കെ. എന്നിട്ട് അത് ആളുകളെ കാണുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ അവനെ കൊച്ചാക്കുക, അത് പറഞ്ഞ് അവനെ കളിയാക്കുക, അവൻ്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുക, അങ്ങനെയുള്ള ആളുകളാണ് ഇക്കൂട്ടരെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. എങ്ങനെയുള്ള ആളുകളാണ്? ആ ചെമ്പിൻ്റെ നഖങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. എന്നിട്ട് അതുകൊണ്ട് മുഖവും നെഞ്ചും അവരെന്താണ്? വലിച്ച് മാന്തുകയാണ്, അവർ വലിച്ച് കീറുകയാണ്. ഇത് കണ്ടപ്പോഴാണ് റസൂൽ ചോദിച്ചത് ആരാണ്, എന്താ മറുപടി എടുത്തത്? ആ അത് ഐബത്ത് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അല്ലേ, അന്യരുടെ അഭിമാനത്തെ ശതപ്പെടുത്തിയ ആളുകളാണ്, മനുഷ്യരുടെ മാംസം തിന്ന് നടക്കുന്ന ആളുകളാണ് എന്ന പ്രയോഗം പ്രവാചകനവിടെ പ്രയോഗിക്കണം. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെപ്പറ്റി അതിൻ്റെ ഗൗരവം ഉണർത്തിക്കൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ വചനം. എന്താ പറഞ്ഞത്? വലാ യഅതബ് ബഅലുക്കും ബഅലൻ അയുഹിബ്ബു അഹദുക്കും അയ്യഅഖുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു അല്ലേ. എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ അവർ ഇല്ലാത്ത സമയത്ത് അവരെപ്പറ്റി ദുഷിച്ചു പറയുകയും അരുത് എന്നാണ് അല്ലേ. ഒരാൾ ഇല്ലാത്ത സമയത്ത് അവനെപ്പറ്റി ഇങ്ങനെ പറയാം അല്ലേ, നാലാൾ കൂടി ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇല്ലാത്തവനെപ്പറ്റി അവനെപ്പറ്റി ഇല്ലാത്തതും ഉള്ളതും ഇങ്ങനെ പറഞ്ഞിടക്കുക, അങ്ങനെ നിങ്ങളൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്നിട്ട് അതിന് ഉദാഹരണം അല്ല പറയണം, എന്താണ് അതിൻ്റെ തുല്യം? തൻ്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമെന്ന, അതിന് തുല്യമാണ് അല്ലേ. എത്ര ഗൗരവമാണെന്ന് നോക്കുക നിങ്ങൾ. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, അന്ന്
എന്താ ക്ലാസ്സിലേക്ക് വരാത്ത ഒരു കുട്ടിയെപ്പറ്റി അവനില്ലതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ നമ്മൾ പറയണം. അങ്ങനെ പറയുന്നത് എന്തിനോട് തുല്യമാണ്? നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് മാംസം തിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ എന്നാണ്. ഫകരിഹ്തുമൂഹു, നിങ്ങളതിനെ വെറുക്കുന്നുവല്ലേ? നിങ്ങളത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അങ്ങനെ ഇല്ലല്ലോ. മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മാംസത്തെ തിന്നാൻ നമ്മളാരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുപോലെയാണ് ഇത് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് അത്രയ്ക്ക് ഗൗരവപ്പെട്ടൊരു കാര്യം മറ്റുള്ളവരെ പറ്റിയില്ലാത്തതും ഉള്ളതും പറഞ്ഞ് അവൻ്റെ അഭിമാനത്തെ എന്താ ശതപ്പെടുത്തുക എന്നത് അതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ പരദൂഷണം എന്ന ദുസ്വഭാവത്തോട് അള്ളാഹുവിൻ്റെ വെറുപ്പ് ഈ ആയത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അത്രത്തോളം വെറുപ്പ് വെറുക്കുന്നൊരു കാര്യം, അള്ളാഹു വെറുക്കുന്നൊരു കാര്യമാണെന്ത് ഗൈബത്ത് പറഞ്ഞ് നടക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നമസ്കാരത്തെയും ഖുർആൻ പാരായണത്തെയും നമ്മുടെ മറ്റ് ആരാധനാ കർമ്മങ്ങളെയും ഒക്കെ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള സ്വഭാവം ഇല്ലാതാക്കി കളയും. നമ്മൾ നമസ്കരിക്കുന്നുണ്ടാവും, 5 നേരവും നമ്മൾ മുടങ്ങാതെ നമസ്കരിക്കുന്നുണ്ടാവും. നമ്മൾ ഖുർആൻ ഡെയിലി പാരായണം ചെയ്യുന്നുണ്ടാവും അല്ലേ. നമ്മുടെ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ടാവും. പക്ഷേ നമുക്ക് എന്തുണ്ടെന്നറിയോ? ഈ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും പറഞ്ഞ് അവനില്ലാത്തത് പറഞ്ഞ് ആളുകൾക്കിടയിൽ അവൻ്റെ അഭിമാനത്തെ ശതപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം അത് ഇല്ലാതാക്കി കളയുമെന്ന ഒരു കാര്യം ഗൗരവത്തോടെ എൻ്റെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും അത്തരം സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഹ്സാബിലെ 70-71 വചനത്തിലൂടെ അള്ളാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നു പറയാണ്. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ എന്ത് ചെയ്യണം? മാന്യമായ വാക്ക് പറയണം, ശരിയായ വാക്ക് പറയണം അല്ലേ. മറ്റുള്ളവരുടെ കുറ്റവും കുറവുമല്ല നിങ്ങൾ പറയേണ്ടത്, പിന്നെയോ നല്ല ശരിയായ വാക്കുകൾ നിങ്ങൾ പറയുക. എന്നിട്ടോ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും എന്നിട്ട് പറയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു എന്തേക്കും? നല്ല പ്രവർത്തനങ്ങളാക്കി മാറ്റിത്തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ അള്ളാഹു പൂർത്തു നൽകും. പിന്നെയോ വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ എന്നിട്ട് പറഞ്ഞു, ആർ അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവരാണ് മഹത്തായ വിജയം നേടിയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ആയത്ത് വളരെ ഗൗരവത്തോടെ നമ്മൾ ഓരോരുത്തരും പഠിക്കുക, മനസ്സിലാക്കുക. എന്തോടെ പറഞ്ഞത്? ശരിയായ വാക്ക് നിങ്ങൾ പറയണം, മാന്യമായ വാക്ക് നിങ്ങൾ പറയണം. മറ്റുള്ളവരെ പറ്റി അപമാനപ്പെടുത്താനോ അവൻ്റെ കുറവുകളും കുറ്റങ്ങളും ചികന്നെടുത്ത് ആളുകൾക്ക് മുമ്പിൽ അവനെ ഒരു ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സ്വഭാവം, ഒരു ഐബത്തിൻ്റെ സ്വഭാവം, ഒരു അംശം പോലും നമ്മുടെ മനസ്സുകളിലേക്കോ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കോ വരാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ഗൗരവം നമ്മളെടുക്കുക, എല്ലാവരെയും ഒരേപോലെ കാണാൻ. അവന് കുറവുണ്ടാവും, അവന് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന എല്ലാവരും ഒരേപോലെ ആളുകളല്ല. അവന് പഠനത്തിൽ വൈകല്യം ഉണ്ടാവാം, അതല്ലെങ്കിൽ അവൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ പിന്നോക്ക അവസ്ഥയിലാവാം അല്ലെ. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒരുപോലെ കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ആരെയും അവരുടെ ന്യൂനതകളെ എടുത്തു പറഞ്ഞ്, അവരുടെ പോരായ്മകളെ എടുത്തു പറഞ്ഞ് ഒരിക്കലും അവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ നല്ല മക്കളായി, നല്ല വിദ്യാർത്ഥികളായി, നാടിനും സമൂഹത്തിനും വീടിനുമൊക്കെ ഉപകാരപ്പെടുന്ന നല്ല കുട്ടികളായി വളരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് ഈ ഒരു പാഠം ഇവിടെ അവസാനിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല വിശ്വാസികളിൽ, നല്ല മക്കളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൻ്റെ വർക്ക്ഷീറ്റൊക്കെ തരുമ്പോൾ നല്ല കുട്ടികളായി അത് ചെയ്ത് അധ്യാപകർക്ക് കൈമാറുന്ന ഒരു സ്വഭാവം നമ്മളുണ്ടാവണം. പലരും ആ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലേ. നമ്മൾ എന്താ അതിന് ഇതെല്ലാം കൈമാറുമ്പോൾ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുമ്പോൾ എന്ത് ചെയ്യും? അതിനൊക്കെ അവഗണനയോടെ കാണുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് പാടില്ല. മറിച്ച് വർക്ക്ഷീറ്റൊക്കെ തരുമ്പോൾ നല്ല കുട്ടികളായി ഉത്സാഹത്തോടു കൂടി ചെയ്ത് അത് അധ്യാപകർക്ക് കൈമാറി നല്ല മക്കളായി നമുക്ക് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.